ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിലുസ് കിച്ചൺ. നമ്മുടെ നിത്യജീവിതത്തിൽ അടുക്കളയിൽ ഒരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഡിഷ് വാഷർ. ഇത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു 750 ml തന്നെ 150 rupees ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കുന്നത് നമുക്ക് എങ്ങനെ വീട്ടിൽ ഡിഷ് വാഷർ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഒരു അരമണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യാനുണ്ട്, ഒരു 120 രൂപ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 5.5 ലിറ്റർ ഡിഷ് വാഷ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. കുറേ പേരൊക്കെ ഇത് വീട്ടിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ കുറച്ച് പേർക്ക് ഇതറിയാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. ഡിഷ് വാഷ് ഉണ്ടാക്കാനുള്ള കിറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിന് 120 രൂപയാണ് നമുക്ക് 5.5 ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കാനുള്ള കിറ്റിലുണ്ടാവുക. ഇതിൽ 5 ഐറ്റംസാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് വൺ ഇതും പറയുന്നത് കാസ്റ്റിക് സോഡയാണ്. ഒരു നമ്മുടെ ഈ ക്രിസ്റ്റൽ സോൾട്ട് ഇല്ല, ഉപ്പിൻ്റെ കല്ലുപ്പ് പോലെയൊക്കെ അത് കാഴ്ചയ്ക്ക് അതുപോലെയാണ് ഉണ്ടാവുക. പിന്നെ ഒരു സോഫ്റ്റായിട്ടുള്ള ഒരു പൗഡറുണ്ട്, അത് TSP പൗഡറാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു സ്മെല്ലിന് വേണ്ടിയിട്ട് ഒരു ലെമണിൻ്റെ സ്മെല്ലുള്ള ഒരു ലിക്വിഡ് ഉണ്ടാവും. പിന്നെ ഇതിന് വേണ്ട കളറും ഉണ്ടാവും. അതുപോലെ തന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് ഒരു സ്ലറി, അത് പതയ്ക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലറി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ 5 ഐറ്റംസാണ് ഈ ഒരു കിറ്റിലുണ്ടാവുക. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് 2 ബക്കറ്റാണ് വേണ്ടത്, പ്ലാസ്റ്റിക് ബക്കറ്റാണ് വേണ്ടത്. പഴയ പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലത്തെ 2 എണ്ണമാണ് വേണ്ടത്. 2 ബക്കറ്റിലും 2.5 ലിറ്റർ വെള്ളം നമുക്ക് എടുത്തു വയ്ക്കണം. ഫസ്റ്റ് ബക്കറ്റിൽ എടുത്ത 2.5 ലിറ്ററിലോട്ട് നമ്മൾ പറഞ്ഞ കാസ്റ്റിക് സോഡ, ഉപ്പ് കല്ലുപ്പിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറുള്ള അത് ഫസ്റ്റ് നമ്മൾ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക വുഡൻ്റെ എന്തെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്പൂണും മാത്രമേ യൂസ് ചെയ്യാവൂ. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസും മാസ്കും മസ്റ്റായിട്ട് ഇടണം. ഇതിൽ നിന്ന് ഒരു പുക, ഭയങ്കരമായിട്ടൊരു ചൂടുണ്ടാവും, അതുപോലെ ഒരു പുക പോലെ ഒരു സ്മെല്ല് നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ചുമയ്ക്കാനൊക്കെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ മാസ്ക് ധരിക്കണം, അതുപോലെ തന്നെ ഗ്ലൗസും ധരിക്കണം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ ഇതിൽ നിന്നൊന്ന് വിട്ടു നിർത്തണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മിക്സ് ചെയ്ത കാസ്റ്റിക് സോഡ മിക്സ് ചെയ്യാൻ അലുമിനിയത്തിൻ്റെ പാത്രമൊന്നും എടുക്കരുത്, പ്ലാസ്റ്റിക്കിൻ്റെ അല്ലെങ്കിൽ വുഡൻ സ്പൂൺ മാത്രമേ യൂസ് ചെയ്യാവൂ. സെക്കൻഡ് ബക്കറ്റിൽ നമ്മൾ 2.5 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് സ്ലറി ഒഴിച്ചു കൊടുക്കുക. സ്ലറി ഈ പാത്രത്തിലേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ആണ് ഈ സ്ലറി ഉപയോഗിക്കുന്നത്. അതൊരു ബ്രൗൺ കളറിലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിലോട്ട് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത് 5 ഐറ്റംസുള്ള പാക്കറ്റാണ്. ഇനി 6 ഐറ്റംസുള്ള പാക്കറ്റും ഡിഷ് വാഷിൻ്റെ ഒരു കിറ്റ്, 6 ഐറ്റംസ് ഉണ്ടാവും അതിൽ, അതും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അതിലെ 6-ാമത്തെ ഐറ്റം എന്ന് പറയുന്നത് നമ്മൾ ഈ ഡിഷ് വാഷറിന് ഒന്നും കൂടി ഒരു ഗ്ലൈസിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 6-ാമത്തെ ഐറ്റം ഉള്ളത്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഈ ഒരു 5 ഐറ്റം ഉള്ള കിറ്റ് യൂസ് ചെയ്യാൻ തന്നെ മതി. സ്ലറി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്ലറി ഒരു 10 മിനിറ്റോളം നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നല്ല സോഫ്റ്റായിട്ടുള്ള പൗഡർ എന്ന് പറഞ്ഞാൽ TSP പൗഡർ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ സ്ലറി മിക്സിലോട്ടാണ് നമ്മൾ ഈ സോഫ്റ്റായിട്ടുള്ള പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലെ എല്ലാ പൗഡറും നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 7 to 8 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഡിഷ് വാഷ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി തന്നെ മിക്സിംഗ് ഒക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പിറ്റേ ദിവസം അത് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ ആ സോഫ്റ്റായിട്ടുള്ള പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് നമ്മൾ നേരത്തെ ഫസ്റ്റ് നമ്മൾ കാസ്റ്റിക് സോഡ മിക്സ് ചെയ്തില്ലേ, ആ ഒരു ലിക്വിഡ് 2.5 ലിറ്റർ വെള്ളം ഇതിലോട്ട് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഒരു കിറ്റിലുള്ള 2 പൗഡറും നമ്മൾ മിക്സ് ചെയ്തു, കാസ്റ്റിംഗ് സോഡയും ആ സോഫ്റ്റായിട്ടുള്ള പൗഡറും മിക്സ് ചെയ്തു. ഇനി നമുക്കുള്ളത് ഇതിൻ്റെ ഒരു ഓയിൽ, സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഓയിലും കളറാണുള്ളത്. ഓയിൽ നമുക്ക് ലാസ്റ്റ് മോർണിംഗ് ചേർത്ത് കൊടുത്താൽ മതി, 7 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. കളർ നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു യെല്ലോ കളറാണ്, ഇതിൻ്റെ ഗ്രീൻ കളറും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ എനിക്ക് കിട്ടിയ കിറ്റിൽ യെല്ലോ കളറാണുള്ളത്. ആ കളറും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് ആ ഒരു ഓയിൽ, സ്മെല്ലിന് വേണ്ടിയിട്ടുള്ള ഓയിൽ പിറ്റേ ദിവസമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴേക്കും അതിൻ്റെ പതയൊക്കെ പോയി ഇട്ടുണ്ട്. ഈ ലാസ്റ്റ് ഈ ഒരു ഓയിലും കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെക്കേണ്ട കുപ്പികളിൽ ഓരോന്നിലോട്ടും നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. 120 rupees ഉണ്ടെങ്കിൽ 5.5 ലിറ്റർ ഡിഷ് വാഷ് ഈസി ആയിട്ട് വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം. ഒരു 1.5 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. Thanks for watching. Have a nice day.